കേരളത്തിന്റെ നെല്ലറയായി അറിയപ്പെടുന്ന പാലക്കാട്ടു മാത്രമല്ല, കേരളത്തിൽ തന്നെ നെൽകൃഷി കാണെക്കാണെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും കാർഷിക സംസ്കൃതിക്കുമുണ്ടായ വലിയ നഷ്ടമാണ് നെൽപ്പാടങ്ങളുടെ ഇല്ലാതാകൽ. ധാന്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള പരിവർത്തനം കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതി. കപടനാട്യക്കാരെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ, അരിയാഹാരം കഴിക്കാത്തവർ എന്ന പ്രയോഗം വി എസ് അച്യുതാനന്ദനെപ്പോലെ അപൂർവം പേർ മാത്രമേ ഓർത്തിരിക്കാറുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നവരഫാമിലൂടെ പി നാരായണനുണ്ണിയോടൊപ്പം നടക്കുമ്പോൾ യാത്രികൻ നെൽപ്പാടങ്ങളുടെ നാടായിരുന്ന മലയാളികളുടെ മാതൃഭൂമിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. UNF അഥവാ ഉണ്ണീസ് നവര ഫാം. ചിറ്റൂരിൽ ചിറ്റൂർ കോളേജിനടുത്തുള്ള തറവാട്ടുവക സ്വത്തിൽ 6 ഏക്കറോളം സ്ഥലത്ത് നവര വിതച്ചത് ഏതാണ്ട് മൂപ്പെത്തി തുടങ്ങിയതേയുള്ളൂ. നവരയെ ഒരുപക്ഷെ പുതുതലമുറയ്ക്കു പരിചിതം ആയുർവേദത്തിലൂടെ പ്രസിദ്ധമായ നവരക്കിഴിയിലൂടെയും നവരത്തേപ്പിലൂടെയുമായിരിക്കാം. നവര ക്രിസ്തുവിനും മുമ്പിലേക്കു നീളുന്ന ചരിത്രമുള്ള നെൽവിത്തിനമാണെന്ന്, കണ്ണെത്താത്ത ദൂരത്തിലേക്കു നീളുന്ന നെൽപ്പാടങ്ങളുടെ തീരത്ത് ജനിച്ച യാത്രികൻ അറിയുന്നത് നാരായണനുണ്ണി അതിൻ്റെ ചരിത്രം പറയുമ്പോൾ മാത്രമാണ്. 2000 കൂടുതൽ കൊല്ലം പഴക്കമുള്ള ഷാഷ്ടികാരി 60 ദിവസം കൊണ്ട് മൂപ്പത്തി കൊയ്യാൻ പാകമാവുന്ന ഒരു നെല്ല് എന്നുള്ള രീതിക്കാണ് നവരയുടെ പരാമർശമുള്ളത്. അത് ആ സമയം തൊട്ട് തന്നെ, ഇത്രയും കാലം പഴക്കം തൊട്ട് തന്നെ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് ആയുർവേദ ചികിത്സയിലും അതോടൊപ്പം തന്നെ ഒരു ഭക്ഷണമായിട്ടും ഉപയോഗിച്ചു വന്നിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലേറെ കരുതൽ വേണം നവര വളർത്താൻ. പുഞ്ചവിള മാത്രമേ സാധ്യമാകൂ. 60 ദിവസത്തിനുള്ളിൽ മൂപ്പെത്തും. അത്രയും ദിവസങ്ങൾ അത്രയും ദിവസങ്ങളാണ്. നവരകൃഷിയുടെ പ്രക്രിയ നാരായണനുണ്ണി വിവരിച്ചു. ഇത് ഒരു സീസണൽ റൈസാണ്. അതായത് ഇതൊരു സമയബന്ധിതമായിട്ടുള്ള ഒരു ഇനമാണ്. വേനൽക്കാലത്ത് മഴക്കാലമെല്ലാം കഴിഞ്ഞ് തുലാവർഷവും കാലവർഷവും തുലാവർഷവും എല്ലാം കഴിഞ്ഞ് വേനൽക്കാലത്ത് പുഞ്ചയായിട്ടാണ് ഇത് കൃഷി ചെയ്യുക. ഒരു കൃഷി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വിതച്ചിട്ടാണ് ചെയ്യുക. 60 ദിവസമേ മൂപ്പുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പറിച്ചു നടാനുള്ള സമയമില്ല. അതുകൊണ്ട് നേരിട്ട് വിതച്ചിട്ടാണ് ഇതിൻ്റെ കൃഷി തുടങ്ങുന്നത്. മറ്റ് സാധാരണ നെൽകൃഷി ചെയ്യുന്ന പോലെ തന്നെ നിലം പാകമാക്കിയതിന് ശേഷം, പക്ഷേ ജൈവ രീതിയിൽ മാത്രമാണ് ഇത് കൃഷി ചെയ്യുന്നത്. കാരണം ഇതൊരു ആയുർവേദ മരുന്ന് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഭക്ഷണം കൂടി ആയതുകൊണ്ട് തന്നെ രാസ കീടനാശിനി രാസവളങ്ങൾ തീർത്തും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇതിനെ അവലംബിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിലമൊരുക്കി പച്ചിലകളും മറ്റും ഉപയോഗിച്ച് വളം ചേർത്ത് നിലമൊരുക്കി അതിനുശേഷം മുളപ്പിച്ച് വിത്ത് പാകി അങ്ങനെയാണ് അത് കൃഷി തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു പ്രായമായി കഴിഞ്ഞാൽ അതിൽ കളയോ മറ്റുണ്ടെങ്കിൽ അത് കള കൈ കൊണ്ട് തന്നെ, അതായത് ആൾക്കാരുടെ അധ്വാനം കൊണ്ട് തന്നെ നീക്കം ചെയ്യുക. പിന്നീട് അത് കതിര് ആകുമ്പോൾ 35 ദിവസം 40 ദിവസം 35 ദിവസം കഴിയുമ്പോൾ തന്നെ അത് കതിരായി തുടങ്ങും. കതിരാകുമ്പോൾ വരുന്ന ഒരു കീടത്തിൻ്റെ ആക്രമണമാണ് ഈ ചാഴി എന്നുള്ള ഒരു കീടം. അത് നിയന്ത്രിക്കാനായിട്ട് ജൈവ രീതിയിൽ പല മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും. ചെണ്ടുമല്ലി, തുളസി തുടങ്ങിയ ഇതിനെ ഒരു പരിധിവരെ അകറ്റുന്ന ചെടികൾ വരമ്പത്ത് വെച്ച് പിടിപ്പിക്കുക. പിന്നെ ചീഞ്ഞ ഉപയോഗശൂന്യമായിട്ടുള്ള മത്സ്യം കണ്ടങ്ങളിലും വരമ്പുകളിലും വിതറുക. അതോടൊപ്പം തന്നെ ഇത് ചാഴി കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് ഒരു വല ഉണ്ടാക്കിയിട്ട്, ഞങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഒരു വല ഉണ്ടാക്കിയിട്ട് തുണി കൊണ്ടുള്ള ഒരു കോണിക്കൽ ഷേപ്പുള്ള വല, അത് നമ്മുടെ ജോലിക്കാർക്ക് അതിൻ്റെ പരിചയമുണ്ട് അതെങ്ങനെ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അത് രാവിലെയും വൈകുന്നേരമായിട്ട് ഈ പുഷ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചാഴി കാണാൻ തുടങ്ങുന്നത് തൊട്ട് ഒരു 15-20 ദിവസത്തോളം രാവിലെയും വൈകുന്നേരവും ചാഴി വരുന്ന ഈ നീരൂറ്റി കുടിക്കാൻ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആൾക്കാർ ഈ വല ഉപയോഗിച്ച് പിടിച്ച് നിയന്ത്രിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ അത് 100% ഫലപ്രദമായിട്ടുള്ള ഒരു കീടനിയന്ത്രണമാണ് അത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എലികളുണ്ടെങ്കിൽ തന്നെ എലികളെ നമ്മൾ കെണി വെച്ചിട്ടും ഒക്കെയാണ് അത് അതിനെ നശിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഇത് കഴിഞ്ഞ് കൊയ്യുന്നതും നമുക്ക് ഇത് ഇതിൻ്റെ തണ്ട് തീരെ ബലമുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വീഴും. അത് ഏത് സമയത്ത് വേണമെങ്കിൽ ഈ നെൽച്ചെടി വീഴാം.
അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മെഷീൻ ഉപയോഗിച്ച്, ഇന്നത്തെ കാലത്ത് മെഷീൻ ഉപയോഗിച്ച് മറ്റ് നെല്ലുകൾ കൊയ്യാം, പക്ഷേ നവര കൊയ്യാൻ പറ്റില്ല, അത് ആൾക്കാർ തന്നെയാണ് കൊയ്യേണ്ടത്. അങ്ങനെ കൊയ്ത് നമ്മളത് കറ്റ ആക്കിയിട്ട് കളത്തിൽ കൊണ്ടുപോയിട്ട് മെതിച്ച് നെല്ലാക്കി ഉണക്കി എടുത്തു വയ്ക്കുകയാണ്. നാരായണനുണ്ണി നവരകൃഷിയിലേക്ക് വരും മുമ്പേ നവരവിത്ത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കലർപ്പില്ലാത്ത വിത്താക്കി മാറ്റാൻ കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു. ആദ്യത്തെ കൃഷി ഇറക്കി, കലർപ്പോടെയുള്ള വിത്ത് ഇറക്കി, അത് കൊയ്ത് കഴിയുമ്പോൾ കലർപ്പുള്ള വിത്ത് മാറ്റിയിട്ട് ശുദ്ധമായ നവര വിത്ത് 15 സെൻറ്റിൽ നിന്നുള്ളത് കിട്ടി, അത് നമ്മളൊരു 40 സെൻറ്റിലേക്കും, പിന്നീട് ഒരേക്കറിലേക്കും, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് 2.5 കൊല്ലത്തിൻ്റെ ശേഷത്തോടുകൂടിയാണ് ശുദ്ധമായ നവര വിത്ത് നമ്മുടെ ഇത്രയും സ്ഥലത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പരമ്പരാഗതമായ ഒരു കർഷക കുടുംബത്തിലാണ് നാരായണനുണ്ണി ജനിച്ചത്. നാരായണനുണ്ണിയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എം കേളുക്കുട്ടിമേനോൻ പട്ടാമ്പിയിലെ നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ സ്പെഷ്യലിസ്റ്റായിരുന്നു. അച്ഛൻ എം രാമചന്ദ്രമേനോനാകട്ടെ പ്രായോഗിക തലത്തിൽ പരമ്പരാഗത രീതിയിൽ നവരകൃഷി നടത്തി വന്നു നീണ്ട 6 പതിറ്റാണ്ടുകൾ. ഞങ്ങളുടെ ഒരു 125 കൊല്ലം പഴക്കമുള്ള ഒരു കൃഷിയിടമാണ്. അച്ഛൻ 61 കൊല്ലത്തോളം അത് പരിപാലിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികരാണ് അത് കൃഷി ചെയ്തുകൊണ്ട് വന്നത്. പാലക്കാടും പ്രത്യേകിച്ച് ചിറ്റൂരും നെൽകൃഷി മേഖല തന്നെയാണ്. നെൽകൃഷിയാണ് പ്രധാനമായിട്ടുള്ള കൃഷി. അതുകൊണ്ട് തന്നെ ഈ കൃഷിയിടത്തിൽ നെല്ല് തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അച്ഛൻ്റെ സമയം 70-ന് ശേഷം, ഈ നിയമങ്ങൾ മാറിയതിന് ശേഷം അച്ഛൻ്റെ സമയത്ത് തന്നെ അത് കുറച്ച് കരിമ്പാക്കുകയും കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുകയും പിന്നെ ആ ഒരു ഭാഗത്ത് കുറച്ച് തെങ്ങ് വയ്ക്കുകയും തെങ്ങിൻ്റെ ഇടവിളയായിട്ട് കവുങ്ങും അതുപോലെ തന്നെ കൊക്കമൊക്കെ വെച്ച് അങ്ങനെ അതൊരു ഡൈവേഴ്സിഫിക്കേഷൻ, കൃഷിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട ഏരിയ നെല്ല് തന്നെയാണ് ചെയ്തു വന്നിരുന്നത്. അങ്ങനെയുള്ള അങ്ങനത്തെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ അച്ഛൻ്റെ മരണശേഷം ഞാൻ ഏറ്റെടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കണ്ടു വളർന്നതും അനുഭവിച്ചു വളർന്നതും ആയിട്ടുള്ളൊരു ഇതിൽ തന്നെ തീർച്ചയായിട്ടും അത് മാറാതെ തുറന്ന് ഒന്ന് ശ്രമിക്കാമെന്നുള്ള രീതിയിൽ തന്നെ ഒരു 5 കൊല്ലത്തെ ഒരു പദ്ധതിയോട് കൂടിയിട്ടാണ്, അതായത് പ്രത്യേക തരത്തിലുള്ള കൃഷികൾ, അതായത് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള റൈസ്, ഇപ്പോൾ അവിടെയാണ് നവര വരുന്നത്. കേരളീയമായ കൃഷിരീതിയിൽ മാറ്റം വന്നപ്പോൾ നാരായണനുണ്ണിയും മറ്റു ജീവിതമാർഗങ്ങൾ അന്വേഷിച്ചു. കൃഷി എന്ന വാക്കുതന്നെയും ഫലിതമായി മാറിയ കാലഘട്ടം. പക്ഷേ ഒരു നിയോഗം പോലെ നാരായണനുണ്ണി അതേ കൃഷിരീതിയിലേക്ക് മടങ്ങി വന്നു. 94 അവസാനമാണ് അച്ഛൻ മരിക്കുന്നത്, ഡിസംബറിലാണ് മരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ സമയത്ത് കോഴിക്കോട് HCLൻ്റെ ഡീലർഷിപ്പ്, നോർത്ത് കേരള ഡീലർഷിപ്പായിട്ട് ഓഫീസൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്യായിരുന്നു, കണ്ണൂരൊക്കെ ഓഫീസായിട്ട്. അപ്പോൾ എനിക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ അവിടെ ബിസിനസ് തുടർന്നു കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൃഷിയിൽ കൊണ്ടു നടക്കണമെന്നുള്ളത്, ഏറ്റെടുത്ത് കൊണ്ടു നടക്കണമെന്നുള്ളൊരു തിരഞ്ഞെടുപ്പാവേണ്ടിയിരുന്നു. അപ്പോൾ സ്വാഭാവികം ഞാനിവിടെ വന്നിട്ട് അച്ഛൻ ചെയ്ത അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിക്ക് തുറന്നു പോകാൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ അന്ന് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം വളരെയധികം മോശമായിട്ടുള്ള നെൽകൃഷി, പ്രത്യേകിച്ച് നെൽകൃഷിയിൽ ഊന്നിയിട്ടുള്ളൊരു കൃഷിയിടമാണ്. മറ്റ് കൃഷികളുണ്ടെങ്കിലും, ഇപ്പോൾ തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നെൽകൃഷി തന്നെയായിരുന്നു പ്രധാനം ഈ കൃഷിയിടത്തിൻ്റെ. അത് നെൽകൃഷി തീരെ റെമ്യൂണറേറ്റീവ് അല്ലാത്ത സമയം തന്നെയായിരുന്നു 94 ഒക്കെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃഷി ചെയ്യാൻ. കാരണം ഈ കൃഷി എന്നുള്ളതും 24 മണിക്കൂർ ഒരു ജോലിയാണ്. ശനി ഞായർ അങ്ങനെ തൊഴിലുകളോ യാതൊന്നുമില്ല, എല്ലാ സമയത്തും ഇവിടെ ആളാണ്. പ്രത്യേകിച്ച് നെൽകൃഷി, പിന്നെ ഇതൊരു കളമാണ്. കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃഷി മാത്രം, നെല്ലും അല്ലെങ്കിൽ മറ്റ് കൃഷികളും മാത്രമല്ല, പശുക്കൾ അങ്ങനെ എല്ലാം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിപാലനം എല്ലാം ഉണ്ടാകും. അപ്പോൾ തീർത്തും എല്ലാ ദിവസങ്ങളിലും ഇവിടെ ആളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ അത് ആവശ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി കൊണ്ടു നടത്താനുള്ള ഒരു ആലോചന തീർത്തും ഉണ്ടായിരുന്നില്ല. ജൈവ കൃഷി രീതിയിൽ നവരയെ പരിപാലിച്ചു വളർത്താൻ നാരായണനുണ്ണി തെല്ലെന്നുമല്ല കഷ്ടപ്പെട്ടത്. ലാഭേച്ഛയായിരുന്നു ലക്ഷ്യമെങ്കിൽ എളുപ്പവഴികൾ തേടാമായിരുന്നു. നവരയും പാലക്കാടൻ മട്ടയും കൃഷി ചെയ്ത് അവയ്ക്ക് ഭൗമസൂചിക നേടിയെടുക്കാനും നാരായണനുണ്ണിക്ക് കഴിഞ്ഞു. നവരയ്ക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്, അവരുടെ തന്നെ ആവശ്യത്തിന് നവര കിഴിക്കുക. അങ്ങനത്തെ ആയുർവേദ ആയുർവേദശാലകൾക്ക് നവര കിഴിക്കു വേണ്ടി നവര ആവശ്യമുണ്ട്.
അതേപോലെ അതൊരു ഭക്ഷണം എന്നുള്ള രീതിക്കും അതിന് നാരു കഞ്ഞിയും ഒക്കെ ആയിട്ട് നല്ലതാണ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതേസമയം ലഭ്യത കുറവായിരുന്നു എന്നുള്ളത് മനസ്സിലായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് നമുക്കത് അതിൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിക്കാണ് നവരയിൽ വന്നത്. പ്രധാനമായിട്ടും നവരയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അതിൻ്റെ അതിൽ നവരയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതും ഈ പറഞ്ഞ പോലെ സൂചിക അതിൻ്റെ രജിസ്ട്രേഷൻ ജൈവ രീതിയിൽ കൃഷി ചെയ്യുക, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഫാമിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വരിക എന്നുള്ളതൊക്കെ നേരത്തെ ഞാൻ ഇവിടെ കണ്ട തന്നെയാണ്. പാലക്കാടിൻ്റെ പരമ്പരാഗത വിത്തിനങ്ങളായ ചിത്തേനി, ചെങ്കഴമ, തവളക്കണ്ണൻ തുടങ്ങിയവയായിരുന്നു നവരയ്ക്കൊപ്പം നാരായണനുണ്ണിയുടെ അച്ഛൻ കൃഷി ചെയ്തിരുന്നത്. നാരായണനുണ്ണിയാകട്ടെ നവരയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നവര എന്നുള്ളത് കേരളത്തിൻ്റെ തനതായിട്ടുള്ളതാണ്, പാലക്കാട് മട്ടയും തനതായിട്ടാണ്. അതിനൊരു പ്രീമിയം പ്രൈസ് ഉണ്ട് മാർക്കറ്റിൽ, കേരളത്തിന് പുറത്തായാലും എല്ലാവരും. പക്ഷേ ആ പ്രീമിയം പ്രൈസ് ഒരിക്കലും ഉൽപ്പാദകന് പോകുന്നില്ല. അത് പോകുന്നത് ഇത് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ആരാണോ മില്ല് ചെയ്യുന്നത് അവർക്കാണ് അത് പോകുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെ കിട്ടും? അപ്പം നമ്മൾ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അതൊന്ന് പേറ്റൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് അത്രയും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ ഒരു എൻ്റർപ്രൈസ് കൃഷി എന്നുള്ളതിനെ ഒരു മറ്റൊരു തലത്തിൽ കൂടിയുള്ള ശ്രമങ്ങളായിട്ട്, അതായത് മാർക്കറ്റ് ലിങ്കേജ് വരെയുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സും മാർക്കറ്റ് ലിങ്കേജ് വരെയുള്ള ശ്രമങ്ങളായിട്ട് പോകാമെന്നുള്ള രീതിക്ക് നമ്മൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അവരുടെ കേരള ചാപ്റ്ററായിട്ട് പരിചയപ്പെടാനുള്ള ഒരു സന്ദർഭം കിട്ടി. നിരന്തരമായിട്ട് അവരുടെ പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ അവർ ക്ഷണിക്കുകയും പോവുകയൊക്കെ ഉണ്ടായി. അതിൽ നിന്നാണ് അവർ നമ്മളോട് പറഞ്ഞു, ശരി എന്നാൽ നിങ്ങളുടെ ഗ്രൂപ്പ് കൃഷിക്കാർക്ക് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയും സി ഐ കേരള ഘടകം അതിൻ്റെ ചെയർമാൻ, അതുപോലെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലെ പ്രധാന റൈസിലെ മില്ലേഴ്സിലെ ചില പ്രധാനപ്പെട്ട ആൾക്കാർ, ബ്രാൻഡ് ലീഡേഴ്സ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സയൻറ്റിസ്റ്റ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിലെ ഒരു പ്രതിനിധി, കൃഷിക്കാരെല്ലാവരും കൂടിയുള്ള ഒരു മീറ്റിംഗ് 2004 October 9 ഇത് നമുക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഭൗതിക സ്വത്തവകാശ രജിസ്ട്രേഷനിലൂടെ കൃഷിക്കാരുടെ സംഘടനയെ നമുക്കത് ശാക്തീകരിക്കാമെന്നും അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സംഘടന ഇത് രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ, ഭൗമശാസ്ത്ര രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായെന്ന് അവരെ ഇതാണെന്നുള്ളത് നമുക്ക് കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലോകപ്രശസ്ത കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ നാരായണനുണ്ണിയുടെ നവരകൃഷിയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ചിറ്റൂരിലെത്തി അദ്ദേഹം നാരായണനുണ്ണിയുടെ നവര ഫാം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ പ്രവർത്തനം നവരുടെ പ്രവർത്തനങ്ങളായി 2004 അദ്ദേഹം അതിനെപ്പറ്റി അറിയാനിടയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 2004 UN കൊല്ലം അന്താരാഷ്ട്ര നെല്ല് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ച് കൊണ്ടാടിയത്. അപ്പോൾ അത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 2 ഒരു പരിപാടി പ്രൊഫസർ സോമനാഥൻ്റെ MSSRF റിസർച്ച് ഫൗണ്ടേഷനും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പട്ടാമ്പി സ്റ്റേഷനും കൂടി നടത്തിയിരുന്നു. അപ്പോൾ അവിടെ എനിക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയി അവിടെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നതും അദ്ദേഹം ഇത് വന്ന് സ്റ്റോളിലൊക്കെ വന്ന് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അന്ന് ഓർഗാനിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ശുദ്ധമായ നവര നമുക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം പോയിട്ട് അത്രയും ഉണ്ടായിരുന്നല്ലോ ഒരു പരിചയപ്പെടുന്ന ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം പോയ ഉടനെ തന്നെ ഒരു മെയിൽ അയച്ചു, ഇത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രവർത്തനമാണ്, ഇത് പഞ്ചാബിൻ്റെ ബാസ്മതി പോലെ തന്നെ ഇത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തുന്ന രീതിക്കുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണ് ആദ്യമായിട്ട് ഉണ്ടായത്. പിന്നെ അത് തീർച്ചയായിട്ടും നമ്മൾ അത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ ഒരു പരിചയം ഉണ്ടാകുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും അത് പിന്നെ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും നമ്മൾ അദ്ദേഹമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് എപ്പോഴും ഇത് ചെയ്തിരുന്നു. അങ്ങനെയാണ് 2014 നവര ഉത്സവം എന്നുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമിന് പ്രൊഫസർ സോമനാഥൻ സർ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും അദ്ദേഹം മുഖ്യാതിഥിയായി വരാമെന്ന്, ഐ മീൻ അദ്ദേഹം മുഖ്യാതിഥിയായി ക്ഷണിച്ച് അദ്ദേഹം വരാമെന്ന് നൽകുകയും അങ്ങനെ ജാനുവരിയിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ജൂലൈയിൽ അദ്ദേഹം വന്നിട്ട് അതിന് വേണ്ടിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഇവിടെ ഫാം കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് ഫാമൊക്കെ കാണുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നവരയെ ജനശ്രദ്ധയിലെത്തിക്കാൻ നാരായണനുണ്ണി ആധുനിക സാങ്കേതിക മാർഗങ്ങൾ തേടുന്നു. സ്വാഭാവികമായും മറ്റ് അരികളെക്കാളും വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ അദ്ദേഹത്തെ തേടിയെത്തുന്നു. നമുക്ക് നവര ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഒരു ഒരു ഇത് കൂടിയുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ ജോലികൾ എന്താണെന്ന് വെച്ചാൽ അതിൽ റിസർച്ച്, ഇതിൻ്റെ ചില മേഖലകൾ നടത്താനുള്ള പഠനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ ഇതിനെ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആൾക്കാരില്ല പൊതു സമൂഹത്തിലുള്ള ഒരു ഒരു അറിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക,
അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നവരയുടെ ഈ നവര ഇക്കോ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വെച്ചാൽ അത് വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആയിട്ടുണ്ട്, ഓൺലൈൻ സെയിൽസ് വരുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിൽ കുറേശ്ശെ ആയിട്ട് ഒരു റെഗുലറായിട്ടുള്ളൊരു ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അപ്പോൾ അത് ഇനി പുറത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ താല്പര്യം ആവശ്യക്കാർക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒന്ന്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ നമുക്ക് പല ഈ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചില ക്ഷണങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ക്ഷണങ്ങൾ ഒന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ അഗ്രി ഫുഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് ഏഷ്യ പസഫിക് റീജിയനിലെ ഒരു 14 രാജ്യങ്ങളിലെ 19 പേരെ ക്ഷണിച്ചിട്ട് ഒരു ഒരു വർക്ക്ഷോപ്പ് നടന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ നവരയാണ് അവർ ക്ഷണിച്ച് അവിടെ പോയിട്ട് നവരയുടെ ഈ പ്രവർത്തനങ്ങൾ, അതായത് ഭക്ഷണം എന്നുള്ള വാല്യൂ ആഡ് പ്രൊഡക്ട്സ്, ഒരു കൃഷി എന്നുള്ള രീതിക്ക് മാത്രമല്ല കൃഷിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് ശുദ്ധമായ നവരുണ്ടാക്കി അതിന് കൺസർവേഷൻ, അതിൻ്റെ കൺസർവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൃഷി നമ്മൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ പ്രചാരവും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം അവർ ശ്രദ്ധിച്ചിട്ട് ഈ ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് നല്ല ന്യൂട്രീഷണലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യങ്ങളിലേക്ക് അവൈലബിൾ ആവുന്നുണ്ട്, അതിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ നവരയ്ക്ക് ഒരു സന്ദർഭം കിട്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ അവതരിപ്പിക്കാനായിട്ട്. നാരായണനുണ്ണിയുടെ ഭാര്യ രമാദേവി യാത്രയ്ക്ക് വേണ്ടി നവരപ്പുട്ട് ഉണ്ടാക്കി. തീർത്തും ലളിതം. ഏറ്റവും നല്ല വിഭവം പുട്ട്, നവരയുടെ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട്. പിന്നെ നവരയുടെ കഞ്ഞി, പാൽക്കഞ്ഞി, ചോറ്, പിന്നെ അപ്പം, പായസം, അങ്ങനെ കൊഴുക്കട്ട, എല്ലാം കുറേ സാധനങ്ങളുണ്ട്, ഒരുപാട്. പുട്ട് എങ്ങനെയാ? പുട്ടിന് അത് നവര അരിപ്പൊടി, അതിൽ കുറച്ച് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് സാധാരണ പുട്ടിന് കുഴക്കണ പോലെ. കുറച്ച് നാളികേരം, ഇതാണ് പുട്ടുകുറ്റി, അതിൻ്റെ ചില്ല്. ഇതിൽ ആദ്യം കുറച്ച് നാളികേരം ഇടുക, ഒരു കുറ്റി പുട്ട് 3 പേർക്ക് കഴിക്കാനുള്ള. ഇത് ശരിക്കും ഈ അരിപ്പൊടി ഒരു ബേബി ഫുഡായിട്ടാണ് ഏറ്റവും നല്ലത്, ഇമ്മ്യൂണിറ്റി കിട്ടാനും മരുന്ന്, കുട്ടികൾക്ക് മരുന്നൊന്നും കഴിക്കാതെ. പുട്ടും പഴവും എപ്പോഴും ഒരു നല്ല യോജിപ്പാണല്ലോ, അപ്പോൾ പുട്ടും പഴവുമാണ് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ്. നാരായണനുണ്ണി നവരച്ചോറ് ഉൾപ്പെടെയുള്ള പാലക്കാടൻ വിഭവങ്ങൾ ഒരുക്കി യാത്രയെ സൽക്കരിച്ചു. പലതരം കൊണ്ടാട്ടങ്ങളും ചക്കക്കൂട്ടാനും കൂവ കിണ്ടിയതുമെല്ലാം ഉൾപ്പെട്ട സദ്യ, രുചിയുടെ മഹോത്സവം.